നിങ്ങൾക്ക് കഠിനമായ നടുവേദന ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ച ചികിത്സയുടെ ഭാഗമായിട്ട് കോർ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ അബ്ഡോമിനൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നിങ്ങൾ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന കോർ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന അബ്ഡോമിനൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ആ നട്ടലിന് ഉണ്ടാകുക. നിങ്ങളുടെ പ്രശ്നം വഷളാകുവാനേ ഈ വക എക്സസൈസുകൾ കാരണമാകുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട അബ്ഡോമിനൽ എക്സസൈസുകൾ ഏവ എന്നും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് നട്ടലിന് പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട എക്സസൈസുകൾ ഏവ എന്നും, അതിന് പകരം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന എക്സസൈസുകൾ ഏവ എന്നും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാൻ ഒരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിന്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ പറയുന്നു, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോർ മസിൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നിങ്ങളിൽ വരാമെന്ന ഫ്രീക്വൻ്റ് എപ്പിസോഡ്സ് ഓഫ് ലോ ബാക്ക് പെയിനെ എഫക്റ്റീവായിട്ട് ഇല്ലാതെയാക്കുവാൻ കഴിയും എന്ന് പറയുന്നു. എന്നാൽ എൻ്റെ അടുക്കൽ വന്ന പേഷ്യൻസിന് എല്ലാമുള്ള ഒരു കോർ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ ആ കോർ മസിൽസിനെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ അടുക്കൽ വന്ന പേഷ്യൻസ് എല്ലാവരോടും ഞാൻ സംസാരിക്കുമ്പോൾ ഈ കോർ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ കോർ മസിൽസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ, അവരുടെ വയറിനോട് ചേർന്ന മസിൽസ് അല്ലെങ്കിൽ അവരുടെ അബ്ഡോമിനൽ മസിൽസ് ആണ് ഈ കോർ മസിൽസ് എന്നുള്ളതാണ് അവരുടെ തെറ്റിദ്ധാരണ. അപ്പോൾ ഈ അബ്ഡോമിനൽ മസിൽസിനെ അതിനെ സ്ട്രെങ്തൻ ചെയ്ത് അത് സിക്സ് പാക്ക് പോലെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോർ മസിൽസ് സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ആ കോർ മസിൽ ഗ്രൂപ്പിനെ അങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ തെറ്റിദ്ധാരണ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കോർ മസിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർ മസിൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ തോൾ സന്ധി, നമ്മളുടെ ഷോൾഡർ ജോയിൻറ്റ് മുതൽ നമ്മളുടെ അരക്കെട്ട് അല്ലെങ്കിൽ ഹിപ്പ് ജോയിൻറ്റ് വരെ, ആ അര സന്ധി എന്ന് പറയല്ലേ, ഷോൾഡർ ജോയിൻറ്റ് മുതൽ ഹിപ്പ് ജോയിൻറ്റ് വരെയുള്ള മസിൽസാണ് കോർ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ ആ കോർ മസിൽസ് എന്ന് പറയുന്നത് ആ മസിൽ ഗ്രൂപ്പ്സാണ്. അപ്പോൾ നമ്മളതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തോൾ സന്ധി മുതൽ നിങ്ങളുടെ ഈ ടോസോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ട്രങ്ക് ഭാഗത്തുള്ള മുൻഭാഗത്തുള്ള മസിൽസും അതേപോലെ തന്നെ പിറക് ഭാഗത്തുള്ള മസിൽസും രണ്ട് വശങ്ങളിലുള്ള മസിൽസും ഈ മസിൽസിനെ എല്ലാം ഒരുമിച്ച് സ്ട്രെങ്തൻ ചെയ്യുമ്പോഴാണ് കോർ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. അല്ലാതെ വയറിന് ചേർന്ന മസിൽസിനെ മാത്രം സ്ട്രെങ്തൻ ചെയ്യുന്നതല്ല കോർ സ്ട്രെങ്തനിങ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിനോട് എല്ലാവരോടും പറയാനുണ്ട്, നിങ്ങൾക്ക് സ്ട്രോങ് കോർ മസിൽസ് സ്ട്രെങ്ത് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിൽ ലോ ബാക്ക് പെയിൻ നിങ്ങളതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുവാൻ കഴിയും, അല്ലെങ്കിൽ അതിന് വരാതെ ഇരിക്കുവാൻ, ലോ ബാക്ക് പെയിൻ നിങ്ങളിൽ ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ നിങ്ങൾ ഈ കോർ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞ് ഈ തെറ്റിദ്ധാരണയുടെ പുറകിൽ നിങ്ങൾ ചെയ്യുന്ന ഈ വയറ് കുറയ്ക്കുവാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസുകളാണ് നിങ്ങളുടെ ആ സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തെ വഷളാക്കുന്നത്. ആ എക്സസൈസുകൾ ഏവ എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എക്സസൈസുകൾ, എഫക്റ്റീവായിട്ടുള്ള കോർ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എപ്രകാരം ചെയ്യാം, നിങ്ങൾ ഒഴിവാക്കേണ്ട എക്സസൈസുകളേവ, അതിന് പകരം ചെയ്യേണ്ട എക്സസൈസുകളേവ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം.
ഞാനിവിടെ കാണിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അബ്ഡോമിനൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ വയറിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന വളരെ പോപ്പുലറായിട്ടുള്ള മൂന്ന് എക്സസൈസുകളാണ്. ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ നട്ടലിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എങ്കിൽ അതിനെ സിവിയറാക്കുവാൻ, അതിനെ വഷളാക്കുവാനേ ഈ എക്സസൈസുകൾ മുഖാന്തരമാകുകയുള്ളൂ. സോ നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എക്സസൈസുകൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത് നട്ടലിന് പ്രശ്നമുണ്ടാക്കുക എന്നുള്ള ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തരാം. സോ ആദ്യത്തെ എക്സസൈസ് ഏതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സിറ്റപ്സ്. ഞാനൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ സിറ്റപ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാൽമുട്ട് മടക്കി വെച്ചിട്ട് ഇതേപോലെ പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് മുൻപോട്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ സ്പൈനൽ കോഡിൽ നടക്കുന്നത്. ഒന്ന്, ട്രങ്കിനെ ഫ്ലെക്സ് ചെയ്യുന്നത്. ട്രങ്കിനെ ഫ്ലെക്സ് ചെയ്യുന്നത് എഗനിസ്റ്റ് ഗ്രാവിറ്റി, പ്രത്യേകിച്ച് ഗ്രാവിറ്റിയുടെ എഗനിസ്റ്റായിട്ട് ട്രങ്കിനെ ഫ്ലെക്സ് ചെയ്യുന്നത് നിങ്ങളുടെ നട്ടലിൽ ഉള്ള ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഭാഗത്തുള്ള ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഷിയറിംഗ് ഫോഴ്സിനെ ഇത് വർദ്ധിപ്പിക്കും. അത് മുഖാന്തരം ഡിസ്കിൽ ഉള്ള ഇൻറ്റേർണൽ പ്രഷർ അത് കൂടുകയും ഡിസ്ക് വെളിയിലേക്ക് വീണ്ടും തള്ളുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇതുപോലെ മൂവ്മെൻറ്റിന് എഗനിസ്റ്റായിട്ടുള്ള എഗനസ് ഗ്രാവിറ്റി ഉള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൈനൽ കോഡിന് നല്ലതല്ല, പ്രത്യേകിച്ച് ഡിസ്ക് റിലേറ്റഡ് പെത്തോളജി ഉള്ളവർക്ക്. ഒന്ന്, രണ്ട്, ഇത് നിങ്ങളുടെ ബാക്കിനെ കേളപ്പ് ചെയ്യും. ആ ബാക്കിനെ കേൾ ചെയ്യുന്നതായിട്ട്, കാരണം റിക്ലൈൻ പൊസിഷനിൽ നിന്നും ഇതേപോലെ ട്രങ്ക് ഫ്ലെക്ഷൻ ചെയ്യുന്നത് ബാക്കിനെ കേളപ്പ് ചെയ്യും. അതും നിങ്ങളുടെ ഡിസ്ക് റിലേറ്റഡ് പെത്തോളജി ഉള്ളവർക്ക് നല്ലതല്ല. മൂന്ന്, നിങ്ങൾ ഈ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത് എഗനസ് ഗ്രാവിറ്റിയാണ്. എഗനസ് ഗ്രാവിറ്റി നിങ്ങൾ ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ സ്പൈനൽ കൂടുതലുള്ള അമിതമായിട്ടുള്ള പ്രഷർ വർദ്ധിക്കുവാനേ സാധ്യതയുണ്ടാകുകയുള്ളൂ. അത് മുഖാന്തരം ഈ പ്രശ്നം വഷളാകും. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ എക്സസൈസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എക്സസൈസാണ് പ്ലാങ്ക്. ഈ പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ നിങ്ങളുടെ പുക്കിൾ നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പുക്കിൾ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്ന സമയത്താണ് നിങ്ങളുടെ കോർ മസിൽസിനെ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അത് എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ എക്സസൈസ് ഈ പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയുമെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നാൽ 30 സെക്കൻഡ് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം സ്ലോലി യു ക്യാൻ പ്രോഗ്രസ് ഫ്രം ദെയർ. സോ എപ്രകാരമാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ എൽബോയിൽ ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഞാൻ പറഞ്ഞതുപോലെ ബെല്ലി ബട്ടൺ നിങ്ങളുടെ അപ്പുക്ക് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഡ്രോ ചെയ്ത് പിടിക്കുക. ഡ്രോ ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതേപോലെ തല ഉയർത്തി ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഈ പ്ലാങ്ക് ഒരു 3 പ്രാവശ്യം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് സ്ലോലി ആ 30 സെക്കൻഡ് നിങ്ങൾക്കൊരു 40 സെക്കൻഡ് ആക്കാം, അതിൽ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ആക്കാം. അത് ഒരു 1 മിനിറ്റിന് ശേഷം ഒരു 1 മിനിറ്റ് 10 സെക്കൻഡ്സ്, അങ്ങനെ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്ത് ഈ പ്ലാങ്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ് മലർന്ന് കിടന്നുകൊണ്ട് 2 കാലും ഉയർത്തുക, അല്ലെങ്കിൽ ഡബിൾ ലെഗ് റേസ്. ഇത് ഞാൻ വളരെയധികം വ്യക്തികൾ ഈ എക്സസൈസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് നടുവേദനയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലോവർ അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ വയറിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള മസിൽസിനേക്കാളും ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള മസിൽസാണ് ഈ ഹിപ് ഫ്ലെക്സാസ് എന്ന് പറയുന്ന മസിൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടുപ്പിൻ്റെ ഈ ഭാഗത്ത് നിങ്ങളുടെ കാല് മുകളിലോട്ട് ഉയർത്തുവാൻ കഴിയുന്ന ആ മസിൽസ്, അല്ലെങ്കിൽ നിങ്ങളെ എക്സസൈസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ മസിൽസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസിൽസാണ്. അപ്പോൾ ആ മസിൽ
മസിൽ ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ മലർന്ന് കിടന്നുകൊണ്ട് ഈ കാല് ഉയർത്തുന്ന സമയത്ത് ഈ നിങ്ങളുടെ ലോവർ അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ സ്പൈനൽ മസിൽസിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസാണ് ഈ ഹിപ് ഫ്ലെക്സസ് എന്ന് പറയുന്ന മസിൽസ്. അപ്പോൾ ആ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ആയത് കാരണം നിങ്ങൾ ഈ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹിപ് ഫ്ലെക്സസ് ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്നത്. എന്നാൽ ബേസിക്കലി നിങ്ങളുടെ ലോവർ അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത് ലെസ് ഡോമിനൻ്റ്, കാരണം അതിന് ബലം കുറവായതുകൊണ്ട് ലെസ് ഡോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹിപ് ഫ്ലെക്സസ് ആണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ അബ്ഡോമിനൽ ലോവർ അബ്ഡോമിനൽ മസിൽസിനേക്കാളും ഹിപ് ഫ്ലെക്സസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്പൈനിനെ നിങ്ങൾ സ്ട്രെസ് ചെയ്യുക, എന്നാൽ സ്പൈനെ ബലപ്പെടുത്തുവാൻ കഴിയാതെ നിങ്ങൾ സ്പൈനെ സ്ട്രെസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഹിപ് ഫ്ലെക്സസ് ഡോമിനൻ്റ് ആയിട്ട് ഈ മൂവ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എക്സസൈസ് ഏതെന്ന് ഞാൻ ഫർദറായിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഈ ഡബിൾ ലെഗ് റൈസ് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ മലർന്ന് കിടന്നുകൊണ്ട് നിങ്ങൾ ഇതേപോലെ രണ്ട് കാല് ഉയർത്തുന്നു. ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹിപ് ഫ്ലെക്സസ് ആയിരിക്കും ഡോമിനൻ്റ്. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എക്സസൈസ് ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ മലർന്ന് കിടന്നതിന് ശേഷം നിങ്ങൾക്ക് പില്ലോ വേണമെങ്കിൽ പില്ലോ വയ്ക്കാം. എനിക്കിപ്പോൾ ഇവിടെ പില്ലോ ഇല്ല, സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ കിടന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പുക്കളിനെ നിങ്ങളിലേക്ക് ഇതേപോലെ പുള്ളി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ ബാക്ക്, നിങ്ങളുടെ കാൽമുട്ട് രണ്ടും നിങ്ങൾ ഇതേപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ ബാക്ക് ഇത് തറയിലേക്ക് എത്രത്തോളം നിങ്ങൾക്ക് തറയിലേക്ക് അമർത്തുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ തറയിലേക്ക് അമർത്തുക. തറയിലേക്ക് അമർത്തുന്ന സമയത്ത് നിങ്ങളുടെ ഈ കോർ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് എന്ന് പറയുന്ന മസിൽസ് അത് സ്വിച്ച് ഓൺ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ ലോവർ ബാക്കിനെ എത്രത്തോളം നിങ്ങൾക്ക് തറയിലേക്ക് അമർത്തുവാൻ കഴിയുമോ അത്രത്തോളം തറയിലേക്ക് അമർത്തുക. തറയിലേക്ക് അമർത്തി പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ മുറുകി പിടിച്ച അല്ലെങ്കിൽ ഈ തറയിലേക്ക് അമർത്തി വെച്ചേക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ വിടരുത്. വിടാതെ നിങ്ങൾ ഇതേപോലെ ഒരു കാല് മുകളിലേക്ക് ഉയർത്തുക, എന്നിട്ട് പതുക്കെ താഴേക്ക് താഴ്ത്തുക. അടുത്തത് ഒരു കാല്, അടുത്ത കാല് മുകളിലേക്ക് ഉയർത്തുക, താഴേക്ക് താഴ്ത്തുക. ഇങ്ങനെ നിങ്ങൾക്ക് മാർച്ചിങ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഈ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ബാക്കിനെ താഴേക്ക് അമർത്തിയിരിക്കുന്നത് അത് വിടരുത്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ നിങ്ങൾക്ക് മാർച്ചിങ് രണ്ടിതിൻ്റെ പ്രോഗ്രഷനായിട്ട് നിങ്ങൾക്ക് മാർച്ചിങ് ചെയ്യാം. അതല്ല എങ്കിൽ, നിങ്ങൾ കംഫർട്ടബിൾ ആണ് എങ്കിൽ ഒരു കാൽമുട്ട് മടക്കി വെച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ ബെല്ലി ബട്ടൺ താഴേക്ക് അമർത്തുക, നിങ്ങളുടെ ബാക്കിനെ താഴേക്ക് അമർത്തുക. അതിനുശേഷം ഒരു കാൽ ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം. എന്നിട്ട് അടുത്ത കാല് മടക്കി വെച്ചതിന് ശേഷം അടുത്ത കാല് ഇതേപോലെ ഇതിലെല്ലാം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ബെല്ലി ബട്ടൺ താഴേക്ക് അമർത്തി പിടിക്കുവാൻ ശ്രദ്ധിക്കുക. രണ്ട്, നിങ്ങളുടെ ബാക്കിനെ തറയിലേക്ക് എത്രത്തോളം നിങ്ങൾക്ക് അമർത്തുവാൻ കഴിയുമോ അത്രത്തോളം അമർത്തുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ സിംഗിൾ ലെഗ് റൈസ് നിങ്ങൾക്ക് ചെയ്യാം, അതേപോലെ മാർച്ചിങ് ചെയ്യാം, അതേപോലെ തന്നെ ഒരു കാല്
ഉയർത്തി പതുക്കെ താഴ്ത്തുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോർ മസിൽസിനെയാണ് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്പൈനിൽ ഒരു സ്ട്രെസ്സും ഉണ്ടാകാതെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഈ കോർ മസിൽ ഗ്രൂപ്പ്സിനെ നിങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ എക്സസൈസ് റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് നിങ്ങളുടെ രണ്ട് വശങ്ങളിലുള്ള ഒബ്ലിക് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സിറ്റപ്സ് എന്ന് പറയുന്ന എക്സസൈസ് ബാഡ് ആണെങ്കിൽ അതിൻ്റെ 10 times വേഴ്സ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. പ്രത്യേകിച്ച് നടുവേദന ഉള്ളവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു എക്സസൈസ് ആണ് ഈ എക്സസൈസ്. ഇത് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ സ്പൈനൽ കോഡിൽ സംഭവിക്കുന്നത്. ഒന്ന്, അപ്പോസ്റ്റീരിയർ സ്പൈനൽ സ്പേസിൽ ഒരുപാട് പ്രഷർ ഇത് ഉണ്ടാക്കും. കാരണം സെമി റിക്ലൈൻ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സെമി റിക്ലൈൻ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പോസ്റ്റീരിയർ സ്പൈനൽ ഏരിയയിൽ ഒരുപാട് പ്രഷർ അത് ഉണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾ റൊട്ടേഷനും കൂടെ ചെയ്യുന്ന സമയത്ത് ഈ പ്രഷർ അതിൻ്റെ 10 times ആയി വർദ്ധിക്കുകയും ചെയ്യും. ഇത് കാരണം നിങ്ങളുടെ സ്പൈനൽ കോസ് എന്ന് പറയുന്ന ഡിസ്ക് റിലേറ്റഡ് പത്തോളജി ആണെങ്കിൽ ഡിസ്കിൽ എക്സസീവായിട്ടുള്ള പ്രഷർ ഉണ്ടാക്കുകയും വളരെ സിവിയറായിട്ടുള്ള ഡിസ്ക് ബൾജിന് കാരണമാകുകയും അതേപോലെ തന്നെ സിംറ്റംസ് വളരെയധികം വഷളാകുകയും ചെയ്യും. സോ നടുവേദന ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ എക്സസൈസ് ചെയ്യരുത്. ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ കാൽമുട്ട് മടക്കിയിരുന്നതിന് ശേഷം സെമി റിക്ലൈൻ പൊസിഷനിൽ ഇരുന്ന് കൊണ്ട് രണ്ട് വശത്തേക്ക് ഇതേപോലെ തിരിയുന്നതാണ് ഈ റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ എക്സസൈസ് ചെയ്യരുത്. ഇതിന് പകരമായിട്ട് ചെയ്യുവാൻ കഴിയുന്ന എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റഷ്യൻ ട്വിസ്റ്റിന് പകരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കേബിൾ വാക്കൗട്ട് എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വശത്തേക്ക് ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വശത്തേക്ക് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുകയോ ചെയ്ത് നിൽക്കരുത്. അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുക. രണ്ട്, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന നിങ്ങളുടെ ബെലി ബട്ടൺ, നിങ്ങളുടെ പുക്കിള് അകത്തേക്ക് വലിച്ചു പിടിക്കുക അല്ലെങ്കിൽ അകത്തേക്ക് ഡ്രോ ചെയ്ത് പിടിക്കുക. ഡ്രോ ചെയ്ത് പിടിക്കുന്ന സമയത്താണ് നിങ്ങളുടെ TA, പ്രത്യേകിച്ച് ട്രാൻസ്ഫേഴ്സ് അബ്ഡോമിനസ് എന്ന് പറയുന്ന മസിൽസ് അത് സ്വിച്ച് ഓൺ ആകുന്നത് ആ സമയത്താണ്. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഈ ഞാൻ പറഞ്ഞ ആ ഒരു സർജിക്കൽ ട്യൂബ് അല്ലെങ്കിൽ ആ റെസിസ്റ്റീവ് ബാൻഡ് നിങ്ങൾ ഇതേപോലെ വലിച്ചു പിടിച്ച് മുൻപിലേക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഒരു വശത്തേക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ടേൺ ചെയ്ത് പിടിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് എപ്രകാരം വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല കളേഴ്സ് തെറബാൻഡ് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു സർജിക്കൽ ട്യൂബാണ് എടുത്തിരിക്കുന്നത്. സോ എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ഞാനൊരു സർജിക്കൽ ട്യൂബ് അത് രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റെസിസ്റ്റൻസ് കൂടുവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ അത് സ്ട്രെച്ച് ചെയ്ത് ഇതേപോലെ വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചതിന് ശേഷം നേരെ മുൻപോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുക. നിങ്ങളുടെ ബെല്ലി ബട്ടൺ അകത്തേക്ക് ഡ്രോ ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം രണ്ട് സ്റ്റെപ്പ്, ഒന്ന് രണ്ട്, ഇതേപോലെ രണ്ട് സ്റ്റെപ്പ് മുൻപോട്ട്, അതേപോലെ തന്നെ രണ്ട് സ്റ്റെപ്പ് പുറകിലേക്ക്. വീണ്ടും ഞാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ മുൻപോട്ട് തന്നെ ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അകത്തേക്ക് ബെല്ലി ബട്ടൺ പുള്ളി ചെയ്ത് പിടിക്കുക. എന്നിട്ട് രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ തെറബാൻഡ് ഉപയോഗിച്ച് ഈ ഒരു പൊസിഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ റൊട്ടേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ സൈഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റും റെസിസ്റ്റീവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒബ്ലിക്കിനെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്പൈനൽ കോഡിൽ ഒരു സ്ട്രെസ്സും ഉണ്ടാകാതെ ഈസിയായിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യുവാൻ കഴിയും. സോ ഇതാണ് ജനറലായിട്ട് എൻ്റെ പേഷ്യൻസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് മോഡിഫിക്കേഷൻസ്. പ്രത്യേകിച്ച് ഈ എക്സസൈസുകൾ ചെയ്യുന്നവരോട് ഞാൻ ഒരു ബിഗ് നോ, നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുതാത്ത എക്സസൈസ് ആണ്. അതിന് പകരം നിങ്ങൾക്ക് ഈ എക്സസൈസ് പ്രോഗ്രസീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
ഞാൻ ഈ പറഞ്ഞ ഒരു കേബിൾ വർക്കൗട്ട് ഒരു കേബിൾ വാക്കൗട്ട് നിങ്ങൾക്കൊരു മേ ബി ഒരു ഒരു 10 times വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അതിനുശേഷം സ്ലോലി യു ക്യാൻ പ്രോഗ്രസ് ഫ്രം ദയർ. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.